ഹൈ എവരിവൺ, കോൺവോ ഹെൽത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഭാഗ്യ മാം ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് പലതവണയായിട്ട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു ടോപ്പിക്കാണ്, ഡോക്ടർ പൈൽസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളത് ആളുകൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡോക്ടറോട് ചോദിച്ചു നോക്കാം. അതെ, ഇന്ന് ഒരുപാട് ആളുകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖങ്ങളിൽ ഒന്നാണ് പൈൽസ് എന്ന് പറയുന്നത്. ഇത് ദിനം പ്രതി ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. പിന്നെ ആളുകളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഈ മലദ്വാരത്തിൽ വരുന്ന എല്ലാ അസുഖങ്ങളെയും നമ്മളൊരു പൈൽസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. എന്നാൽ അങ്ങനെയല്ല, അത് മൂന്ന് രീതിയിലായിട്ട് വരാം. മെയിനായിട്ടും ഒന്നാമത്തത് പൈൽസ് തന്നെയാണ്, രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫിഷറാണ്, അതുപോലെ ഒരു തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഫിസ്റ്റുല എന്ന് പറയുന്നതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പൈൽസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം. ഒന്ന് പുറത്തായിട്ടും കാണാം, മലദ്വാരത്തിൻ്റെ പുറത്തായിട്ടും കാണാം, മറ്റൊന്ന് മലാശയത്തിൻ്റെ ഉള്ളിലായിട്ടും നമുക്ക് കാണപ്പെടാം. അതിലെ നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് എന്നും പറയും, അതുപോലെ തന്നെ ഇന്റേണൽ പൈൽസ് എന്നും പറയും. ഈ ഇന്റേണൽ പൈൽസ് വരുന്ന സമയത്ത് മലാശയത്തിൽ ജസ്റ്റ് ഒരു മുന്തിരിക്കൊല പോലൊക്കെ ആയിട്ടാണ് പൈൽസ് കാണുക. ചില ആളുകളിൽ ഒന്നായിട്ട് കാണാൻ, മറ്റു ചില ആളുകൾ അത് ജസ്റ്റ് കൊല പോലെ തൂങ്ങിക്കിടക്കുന്നതാണ് മലാശയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം. ഈ സമയത്ത് ചിലപ്പോൾ നമ്മുടെ മലം മുറുകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയത്ത്, ടൈറ്റ് ആയിട്ടാണല്ലോ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നത്, ആ സമയത്ത് ജസ്റ്റ് ബ്ലീഡിങ് പുറത്തോട്ട് കാണാം. ചിലപ്പോൾ ഒരു 5-ഓ 10-ഓ തുള്ളി ബ്ലീഡിങ് നമുക്ക് ടോയ്ലറ്റിൽ കാണാം സാധിക്കുന്നതാണ്. ഇതാണ് ഇന്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ആളുകൾക്ക് വേദന ഒരുപാട് കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ അത് അവർ അത്ര സീരിയസ് ആയിട്ട് കാണില്ല. കാരണം പെയിൻ ഇല്ലല്ലോ, പക്ഷേ ബ്ലീഡിങ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളത് കൂടുതലായിട്ട് എന്ത് ചെയ്യണം, കെയർ ചെയ്യണം, അല്ലെങ്കിൽ സൂക്ഷിക്കണം. ഉള്ളിൽ ബ്ലഡ് വെസൽസ് ഒരുപാട് കുറവായതുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാത്തത്, ജസ്റ്റ് ബ്ലീഡിങ് ആയിട്ട് പോകുന്നത്. എന്നാൽ ഈ പൈൽസ് നിങ്ങളുടെ മലദ്വാരത്തിൻ്റെ പുറത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള വേദനയായിരിക്കും, കാരണം അവിടെ രക്തക്കുഴലുകളുണ്ട്. അത് ജസ്റ്റ് ഒരു തടിപ്പായിട്ടാണ് കാണുന്നത്. ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് നാല് സ്റ്റേജസ് ആയിട്ട് പറയാം. ഒരു ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ ആ ഒരു ഭാഗത്ത് മലദ്വാരത്തിന് ചുറ്റും നന്നായിട്ട് ചൊറിച്ചിലും വേദനയും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ഒക്കെ കാണാം. ഒരു സെക്കൻഡ് സ്റ്റേജ് ആവുന്ന സമയത്താണ് ഈ ഒരു തടിപ്പ് പുറത്ത് കാണുന്നത്. ചിലപ്പോൾ മലം പോകുമ്പോൾ എന്തായിരിക്കും, ഒരു തടിപ്പ് അവിടെ പുറത്ത് കാണും. മലം പോയി കഴിഞ്ഞാൽ ആ തടിപ്പ് ജസ്റ്റ് ഉള്ളിലോട്ട് തന്നെ പോകും. അതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ മലം പോകുമ്പോൾ ആ തടിപ്പ് പുറത്തോട്ട് വരും, എന്നാൽ അത് ഉള്ളിലോട്ട് പോവില്ല. അതിന് പകരം ജസ്റ്റ് നമ്മൾ കഴുകൊണ്ട് ചിലപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒരു ഫോർത്ത് സ്റ്റേജ് എത്തുന്ന സമയത്ത് ഈ ഒരു തടിപ്പ് എപ്പോഴും പുറത്തായിരിക്കും. അതിപ്പോൾ മലം പോയാലും പോയില്ലെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു തടിപ്പ് പുറത്തായിരിക്കും. ഇങ്ങനെയാണ് പൈൽസിൻ്റെ സ്റ്റേജ് പറയുന്നത്. എന്നാൽ ഫിഷർ എന്ന് പറയുന്നത് ടോട്ടലി വ്യത്യസ്തമായ ഒരു കണ്ടീഷനാണ്. ഇത് വരാനുള്ളൊരു മെയിൻ കാരണം നമ്മുടെ ഭക്ഷണ രീതിയിൽ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. എപ്പോഴെങ്കിലും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു പ്രഷർ ചെയ്യും. പ്രഷർ ചെയ്യുന്ന സമയത്ത് ഈ മലദ്വാരത്തിന് ചുറ്റുള്ള സ്കിന്ന് പൊട്ടുന്നൊരു കണ്ടീഷനാണ് ഫിഷർ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക പേഷ്യൻസും വന്ന് പറയുന്നത് ഡോക്ടർ എനിക്ക് പൈൽസ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ്. എന്നാൽ അവർക്ക് ചിലപ്പം അത് ഫിഷറായിരിക്കാം, എന്നാൽ അവർ തെറ്റിദ്ധരിച്ചിട്ട് പറയും പൈൽസ് ആണെന്ന്. അപ്പം ജസ്റ്റ് നിങ്ങൾ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഷർ പെട്ടെന്ന് തന്നെ ഹീലാവുന്നത് കാണാം. എന്നാൽ അവർക്ക് പുറത്ത് ചെറിയൊരു തടിപ്പൊക്കെ ചില സിറ്റുവേഷനിൽ കാണുന്നത് ആ ഒരു ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കൊണ്ടാണ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് അത് നോർമൽസിയിലോട്ട് വരുന്നതാണ്. എന്നാൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കണ്ടീഷനാണ്. നമ്മുടെ വൻകുടലിലോ അല്ലെങ്കിൽ മലാശയത്തിൽ ഒരു ഇൻഫ്ലമേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ജസ്റ്റ് ഒരു കുരു പോലൊരു ഇൻഫ്ലമേഷൻ വരും. ഈ കുരു എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു കനാൽ ഫോം ചെയ്തിട്ട് മലദ്വാരത്തിൻ്റെ പുറത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫിസ്റ്റുലയിൽ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും പേഷ്യൻസിന് ഉണ്ടാവുക. കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അംശം, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും മസാല ഐറ്റംസ് ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു കനാലിലൂടെ എന്ത് ചെയ്യും, ഇത് താഴോട്ട് ഇറങ്ങി വരും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസഹനീയമായ എരിച്ചിലും പുകച്ചിലും വേദനയൊക്കെ പഴുപ്പൊക്കെ ഇറങ്ങി വരും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. ഇനീഷ്യൽ സ്റ്റേജ് തന്നെ മെഡിസിൻസ് എടുത്ത് മാറ്റാനും നോക്കണം, ഭക്ഷണത്തിന് നന്നായിട്ട് ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഇതാണ് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഡോക്ടർ, ഈ പൈൽസ് ആണെങ്കിലും അതേപോലെ തന്നെ ഫിഷർ ആണെങ്കിലും ഫിസ്റ്റുല ആണെങ്കിലും ഒക്കെ അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് നമ്മൾ കാരണം നോക്കുന്ന സമയത്ത് മെയിൻ റീസൺ നമ്മുടെ ഭക്ഷണമാണ്, ഭക്ഷണത്തിൽ വന്ന മാറ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ആളുകളിൽ. കാരണം നമ്മൾ ഒരുപാട് പേര് ഹോട്ടൽ ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ്, പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ഭക്ഷണത്തിനോടാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ ഈ അൽഫാം പോലെയുള്ള, ഇപ്പോൾ അൽഫാമിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് വളരെ ഡ്രൈ ആയിട്ട് കിട്ടുന്ന ഒരു ഭക്ഷണമാണ്. അതിലുള്ള
വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് നഷ്ടപ്പെടുകയാണ്. നമ്മളിപ്പോൾ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ മലാശയത്തിലാണ് ഈ ഒരു മലം ഫോം ചെയ്യുന്നത്. ഈ മലം ഒരുപാട് സമയം നമ്മുടെ മലാശയത്തിൽ കിടക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള വാട്ടറൊക്കെ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ടൈറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് പോലുള്ള ഭക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ഓവറായിട്ട് മൈദ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇപ്പോൾ പൊറോട്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ റസ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ ബണ്ണ് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ നമ്മുടെ മലത്തിന് കൂടുതൽ എന്താക്കും, ടൈറ്റാക്കി മാറ്റും. പിന്നെ ഒന്ന് വെള്ളം കുടിക്കുന്ന ഒരു എമൗണ്ട് നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് പൈൽസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റൊരു കാരണം കോൺസ്റ്റിപ്പേഷൻ. ഈ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്തായാലും നമുക്കൊരു മലബന്ധം വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. പിന്നുള്ളൊരു കാരണം നമുക്ക് വരുന്ന അമിത ഭാരമാണ്. നിങ്ങൾക്ക് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അല്ലെങ്കിൽ അടിവയറ്റിലൊക്കെ ഒരുപാട് കൊഴുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തുള്ളൊരു വെയിൻ, ഹെമറോയിഡൽ വെയിൻ എന്ന് പറയും, ആ ഒരു വെയിൻ വീർക്കാനും സിരകളൊക്കെ വീർക്കാനും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും പൈൽസും ഫിഷറും ഒക്കെ വരാം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. നമ്മൾ ഒരുപാട് വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കുന്നുണ്ടെങ്കിലും ഈ സിരകളിലൊക്കെ എന്ത് വരാം, ഒരു പ്രഷർ കൂടുതലായിട്ടും അനുഭവപ്പെടാം. അതിൻ്റെ ഭാഗമായിട്ടും വരാം. അതുപോലെ തന്നെ നമ്മുടെ വയറിലോ അതുപോലെ തന്നെ അരക്കെട്ടിലോ ഉള്ളൊരു പ്രഷറാണ്. ഇപ്പം നിങ്ങൾക്ക് ശക്തമായിട്ടുള്ള ചുമയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈൽസ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് വരാം. അല്ലെങ്കിൽ വെരിക്കോസിറ്റിയുള്ള ആളുകളിലൊക്കെ എന്ത് കണ്ടുവരുന്നുണ്ട്, പൈൽസും ഫിഷറും ഫിസ്റ്റുലും ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇതിൽ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലുള്ള ഡയറ്ററി ഫൈബേഴ്സിൻ്റെ ഒരു കുറവ് മൂലം തന്നെയാണ് മെയിൻ ആയിട്ടും ഈ ഒരു രോഗം വരുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞ മൂന്ന് കേസുകളിലും ഇപ്പോൾ വേദന ഉള്ള ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകളും ഈ ഒരു കേസ് വരാനും അതേപോലെ തന്നെ ഡോക്ടേഴ്സിനെ കാണിക്കാനും പുറത്ത് പറയാനൊക്കെ മടിയുള്ളൊരു സംഭവം കൂടിയാണ്. അപ്പോൾ ഈ വേദന എല്ലാ കേസിലും വേദന ഉണ്ടാവുന്നതാണോ? അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈൽസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ പൈൽസ് വരാം. ഒന്ന് പുറത്തായിട്ടും കാണാം, അതുപോലെ തന്നെ മറ്റൊന്ന് മലാശയത്തിലായിട്ടും എന്ത് കാണാം, പൈൽസിൻ്റെ ആ തടിപ്പുകൾ കാണപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞു മലാശയത്തിൽ രക്തക്കുഴലുകൾ ഒരുപാട് കുറവാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിലിപ്പം പൈൽസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേദന ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ചിലപ്പം ഈ നമ്മൾ നന്നായിട്ട് കോൺസ്റ്റിപ്പേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രഷർ ചെയ്യുമ്പം ഈ സിരകൾ പൊട്ടുന്നത് കൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവാം, പക്ഷേ അവിടെ വേദന ഉണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേദന ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അതത്ര സീരിയസ് ആയിട്ട് കാണാതിരിക്കരുത്. അതിന് എന്തായാലും വേണ്ട മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇനീഷ്യൽ സ്റ്റേജ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ എക്സ്റ്റേണൽ പൈൽസിന് എന്താണെങ്കിലും ആ പുറത്ത് രക്തക്കുഴലുകൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ടാവും. ആളുകൾ നന്നായിട്ട് പ്രഷർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് വേദന നന്നായിട്ട് അനുഭവപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. ഫിഷറിൻ്റെ കേസിലാണെങ്കിലും ഞാൻ പറഞ്ഞു മെയിൻ റീസൺ കോൺസ്റ്റിപ്പേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും പ്രഷർ ചെയ്യും. പ്രഷർ ചെയ്യുമ്പം സ്കിന്ന് പൊട്ടും. സ്കിന്ന് പൊട്ടുമ്പോൾ അത് വീണ്ടും എന്തായിട്ട് മാറും, ജസ്റ്റ് ഒരു തടിപ്പ് പോലെ ഒരു ഇൻഫ്ലമേഷൻ പോലെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട് വേദന ഉണ്ടാവാം. അതുപോലെ തന്നെ ഫിസ്റ്റുലൻ്റെ കേസാണെങ്കിലും പഴുപ്പും രക്തവും ഒക്കെ ആ ഒരു കൊയലിൽ കൂടി പുറത്തോട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല വേദന, അസഹനീയമായിട്ടുള്ള വേദന ഫിസ്റ്റുലയുടെ കേസിൽ പേഷ്യൻസിൽ അനുഭവപ്പെടാം. ഡോക്ടറുടെ കൺസൾട്ടേഷൻ നമുക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും അവൈലബിൾ ആണ്. ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ ഡയറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം, അതല്ല അബ്രോഡുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയോ അങ്ങനെയൊക്കെയാണല്ലോ കൺസൾട്ടേഷൻ പൊതുവിൽ നടക്കാറുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ കൺസൾട്ടേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ ഈ സ്പൈസസ്, ഇപ്പോൾ എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്, എന്താണ് ഈ ഒരു എരിവ് കൂടുന്നതും ഇതുമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ്? ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ പറയുന്നത് മസാല ഐറ്റംസ് ആണ്. കാരണം മസാല കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഫിസ്റ്റുലയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ ഒരു കെനാൽ ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലാശയത്തിലെത്തുന്ന അല്ലെങ്കിൽ വൻകുടലിലെത്തുന്ന ഭക്ഷണ പദാർത്ഥത്തിലൂടെ ഈ മസാല ആ കുഴൽ കൂടി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ആ ഭാഗത്തുള്ള സ്കിൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. എന്താണ് ഇതിന് പറയുന്നത്, മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. അതുതന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതിലൂടെ ഈ മസാല ഐറ്റംസ് ഒക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നല്ല വേദനയായിരിക്കും ആളുകളിലുണ്ടാവുക. അതുകൊണ്ടാണ് വേദന കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഈ പുറത്തൊന്നും പോവാതെ ഇപ്പൊ വീട്ടു ജോലി വീട്ടമ്മമാരാക്കണം, അങ്ങനെ പല സ്ത്രീകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാണപ്പെടാറുണ്ട്. അപ്പൊ അവരിപ്പോ പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് അങ്ങനെ ഒന്നും ഇപ്പോ കാണുന്ന ആളുകൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമായിരിക്കും. അപ്പൊ അങ്ങനെ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കാതെ, ഫാസ്റ്റ് ഫുഡൊന്നും കഴിക്കാത്ത ആളുകൾക്ക് ഇത് വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അവർക്ക് ചിലപ്പം ഓവർ വെയിറ്റ് ഉണ്ടാവാം. അമിത ഭാരം കൊണ്ടും എന്ത് വരാം, പൈൽസ് വരാം, വെരിക്കോസിറ്റി ഒക്കെ വരാം. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്, അവിടുത്തെ സിരകളിൽ വരുന്ന ഒരു പ്രഷർ കൊണ്ടും വരാം. അതാണ് ഞാൻ സ്ത്രീകളുടെ കേസ് പറഞ്ഞത്. മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗർഭിണികൾ, അവർക്ക് എന്താണെങ്കിലും ആ ഒരു ട്രൈമസ്റ്റർ ചേഞ്ച് ആവുന്ന സമയത്ത് അവരുടെ വെയിറ്റ് എന്തായാലും കൂടാം. അതിൻ്റെ ഭാഗമായിട്ടും അവർക്ക് എന്ത് വരാം, വെരിക്കോസിറ്റിയും അതുപോലെ തന്നെ പൈൽസും ഒക്കെ വരാം. അപ്പോൾ അവർ ജസ്റ്റ് ആയിട്ട് ആ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ഡയറ്ററി ഫൈബേഴ്സ് ആണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോലുബിൾ ആയിട്ടുള്ള ഫൈബേഴ്സും അതുപോലെ തന്നെ ഇൻസോലുബിൾ ആയിട്ടുള്ള ഫൈബേഴ്സും അവർ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. നന്നായിട്ട് ഇലക്കറികളും പച്ചക്കറികളും കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് തന്നെ കുറഞ്ഞോളും. അവർ ജസ്റ്റ് ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രമല്ല വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഇതിലിപ്പോ പൈൽസിന്റെ അല്ലെങ്കിൽ ഫിഷിലുടെ അല്ലെങ്കിൽ ഫിഷറിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് നമുക്ക് കണ്ടു തുടങ്ങിയാൽ അല്ലെങ്കിൽ നമുക്ക് അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻസ് എങ്ങനെയാണ്? അത് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ തന്നെയാണ്. കാരണം ഒരു ഫിഷറൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ ഭക്ഷണത്തിൽ ആ ഒരു ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. നിങ്ങളിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നന്നായിട്ട് വെള്ളം കുടിച്ചു, നന്നായിട്ട് ഇലക്കറികൾ കഴിച്ചു, കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തു, അപ്പം മാറി നിങ്ങൾ നെക്സ്റ്റ് ഡേ വിചാരിക്കും എന്ത് ഓക്കെ ഇപ്പം എനിക്ക് സുഖമായി, ഞാൻ എന്തെങ്കിലും ഒരു ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും ഒരു ഫ്രൈഡ് ഐറ്റംസ് കഴിക്കട്ടെ. നിങ്ങൾക്ക് തേർഡ് ഡേ എന്താണെങ്കിലും ഒബ്വിയസ്ലി നിങ്ങൾ തേർഡ് ഡേ എന്തായാലും ഈ പൈൽസ് വരും. കാരണം നമ്മുടെ ഭക്ഷണത്തിൽ മെയിനായിട്ടും ചേഞ്ചസ് വരുത്തുന്നത് കൊണ്ടാണ് ഈ അസുഖങ്ങൾ വരാനുള്ള ഒരു മെയിൻ റീസൺ. അപ്പം നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ആഹാരം കൃത്യസമയത്ത് കഴിക്കാൻ നോക്കുക, നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക. ചവച്ചരച്ച് കഴിക്കുന്ന സമയത്ത് ആ കംപ്ലീറ്റ് ഡൈജഷൻ അവിടെ നടക്കുന്നു. അതുപോലെ തന്നെ വെള്ളം കുടിക്കുക, ഒരു 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക. 8 മണിക്കൂർ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ സൈറ്റോ കെമിക്കൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും, അത് നമ്മുടെ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതിൽ നമുക്ക് മെഡിക്കേഷൻസിന്മേൽ പരിഹരിക്കാൻ പറ്റുന്ന ഏതാണോ അല്ലെങ്കിൽ അതല്ല സർജറി ആ ഒരു സ്റ്റേജ് അങ്ങനെ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് രീതി വരുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്കത് ഭക്ഷണം മാത്രം മതി. ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ പറയാം എന്തൊക്കെ ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കേണ്ടത് നോക്കുന്ന സമയത്ത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാരുകൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളുമാണ് കൂടുതലായിട്ടും കഴിക്കേണ്ടത്. അതിപ്പോൾ പഴങ്ങളെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ മുന്തിരി, ആപ്പിള്, പേരയ്ക്ക, അതുപോലെ തന്നെ ടൊമാറ്റോ, ഇതിലൊക്കെ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. പച്ചക്കറികളെ കേസ് നോക്കുകയാണെങ്കിൽ ചീര, മുരിങ്ങയുടെ ഇല, ഇതൊക്കെ നമ്മുടെ വൻകുടലിലുള്ള ആ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഈസി ആക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയുള്ളി, അതുപോലെ തന്നെ വല്യുള്ളി, ഉള്ളിയൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. അതായത് നിങ്ങളിപ്പോൾ ഒരു തോരൻ വെച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഉപ്പേരി വെക്കുന്നുണ്ടെങ്കിൽ, അതിലൊക്കെ ഒരുപാട് ഉള്ളിയൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മൂവ്മെന്റ്, പാരാലിറ്റിക് മൂവ്മെന്റ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളിപ്പം മോരൊക്കെ, ഒരു പ്രോബയോട്ടിക് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. തൈരായിട്ടോ അല്ലെങ്കിൽ മോരായിട്ടൊക്കെ എടുക്കാൻ നോക്കുക. അതിപ്പോൾ നിങ്ങൾ കുറച്ച് മഞ്ഞളൊക്കെ ഇട്ട് ഒരു കാച്ചിയ മോരൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. നമ്മളിപ്പോൾ ഇവർ കഴിക്കേണ്ട ഫുഡുകൾ പറഞ്ഞു, ഇപ്പോൾ പച്ചക്കറികളാണെങ്കിലും ഇലക്കറികളാണെങ്കിലും അങ്ങനെ തോരൻ വെച്ച് കഴിക്കേണ്ട ഓരോ രീതികൾ ഡോക്ടർ പറഞ്ഞു തന്നു. അതേപോലെ ഇപ്പോൾ കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലുള്ള ആളുകൾക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം ആയിരിക്കുന്നത്, ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഫുഡ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മസാല ഐറ്റംസ് കംപ്ലീറ്റ് ഒഴിവാക്കണം. അതിൽ പ്രത്യേകം എനിക്ക് എടുത്തു പറയാനുള്ളത് മല്ലിയാണ്. മല്ലി ഒരുപാട് ഇൻഫ്ലമേഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. അത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് വൻകുടലിൽ അല്ലെങ്കിൽ മലാശയത്തിലൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ മല്ലി കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പച്ച മല്ലിയൊക്കെ അരച്ചിട്ട് നിങ്ങൾക്കത് കറിയിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ മുളകിൻ്റെ ഉപയോഗം മാക്സിമം കുറച്ചുകൊണ്ട് വരിക. ജസ്റ്റ് കുരുമുളക് പൊടി ആയിട്ടോ അല്ലെങ്കിൽ സാധാ പച്ചമുളകൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് ചായ, കോഫിയാണ്. ചായ നിങ്ങൾക്ക് ഡെയിലി ഒന്നൊക്കെ കുടിക്കാം. പക്ഷേ കോഫിയിലുള്ള കഫീൻ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനുള്ള മെയിൻ ഒരു റീസൺ ആണ്. അതുകൊണ്ട് ചായ കോഫിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിത് കുടിക്കുന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ അതിനെ ഡബിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫൈബേഴ്സ് ആഡ് ചെയ്യണം. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ചില ആളുകളിൽ നേന്ത്രപ്പഴം ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നതാണ്. അപ്പം അവരങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതുപോലെ മുട്ടയുടെ കേസ് നോക്കുകയാണെങ്കിൽ ചില ആളുകൾ മുട്ടയുടെ മഞ്ഞ ഭാഗം അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം അതൊക്കെ ഒഴിവാക്കുക. അല്ലെങ്കിൽ അത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഇലക്കറികളും വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് ശരിയാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഴിവാക്കേണ്ടതിൽ മെയിൻ ആയിട്ടുള്ളത് റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റ് നമ്മുടെ വയറ് ടൈറ്റ് ആവുന്നതിന് കാരണമാവുന്നതാണ്. അതിൽ മെയിനായിട്ട് നമ്മുടെ മട്ടൻ ആയിക്കോട്ടെ, വൈറ്റ് മീറ്റ് അത്ര പ്രശ്നമല്ല. വൈറ്റ് മീറ്റ് നിങ്ങൾ അൽഫാം പോലെയോ അല്ലെങ്കിൽ ഈ ഗ്രില്ലായിട്ട് കഴിക്കുന്ന സമയത്താണ് അതിലുള്ള വാട്ടർ കണ്ടന്റ് ഒക്കെ നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു വൈറ്റ് മീറ്റ് ഇപ്പം കറി വെച്ച് ഒന്നോ രണ്ടോ പീസ് എടുക്കുന്നതുകൊണ്ടൊന്നും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഞാൻ കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ കോഴി അല്ലെങ്കിൽ ലഗോൺ കോഴിയൊക്കെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ബ്രോയിലർ അത്ര യൂസ് ചെയ്യേണ്ടതെന്ന് തന്നെ പറയുന്നു. ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മൈദ കൊണ്ടുള്ള ഐറ്റംസ് ഒക്കെ കുറയ്ക്കുക. കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അവർക്ക് ചോക്ലേറ്റ് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് ഐറ്റംസ്, റസ്ക് പോലുള്ളതൊക്കെ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ കൊടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അവരുടെ വയറൊക്കെ ലൂസാവുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്കറികളും കാര്യങ്ങളും പച്ചക്കറികളൊക്കെ നന്നായിട്ട് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. പഴങ്ങളുടെ കൂട്ടത്തിലാണെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ ശോധനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്? പഴത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം മെയിൻ ആയിട്ടും
നേന്ത്രപ്പായ ഞാൻ പറഞ്ഞു കുറച്ച് വയറുറക്കുന്നതാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി അവർക്ക് കഴിക്കാൻ പറ്റുന്നത് മൈസൂർ പഴമൊക്കെ ആവുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് വയറ് ലൂസ് ചെയ്യും. അതുപോലെ തന്നെ ആപ്പിള് വയറിന് നല്ലതാണ്, മുന്തിരി അത് മെയിനായിട്ട് നാരുകൾ അടങ്ങിയതാണ്, പേരക്ക ആയിക്കോട്ടെ, ഇതൊക്കെ വയറ് കുറച്ചും കൂടി ഒന്ന് ലൂസ് ചെയ്യും. ആ ഈത്തപ്പഴത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ രക്തം വെക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈത്തപ്പഴം കഴിക്കുന്നത് വഴി നമ്മുടെ വൻകുടലിലുള്ള ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് പറ്റിയത് അധികം മധുരമല്ലാത്ത പേരക്ക കഴിക്കുന്നതാണ് അവർക്ക് നല്ലത്. അതുപോലെ തന്നെ പപ്പായയുടെ കേസ് നോക്കുകയാണെങ്കിലും അധികം മധുരമല്ലാത്ത ഫ്രൂട്ട്സ്, പിന്നെ ഓറഞ്ച് ഒക്കെ ആണെങ്കിലും കഴിക്കുന്നത് കുഴപ്പമില്ല, ദിവസം ഒന്ന് വീതം ആ ഒരു രീതിയിൽ കഴിച്ചാൽ മതി. നല്ല രീതിയിൽ മോശം പോകാൻ സഹായിക്കും. അതെ അതെ, പപ്പായ നല്ല, പപ്പായയിലുള്ള പപ്പായ എന്ന് പറഞ്ഞ ഒരു ഘടകമുണ്ട്, അത് നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഡോക്ടർ അടുത്ത് പറഞ്ഞ പോലെ കഫീൻ ഒക്കെ കോഫിയിലൊക്കെ നമ്മൾ പണ്ട് മുതലേ വയറിളക്കം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊടുക്കുന്നത് കോഫി ആയിരിക്കും. ഇപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഇപ്പൊ അബ്രോഡുള്ള ആളുകളാണെങ്കിൽ അവിടുന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും, ഗൂഗിൾ മീറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വഴിയൊക്കെ നമുക്ക് കൺസൾട്ടേഷൻ നടക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ റീസെന്റ്ലി കുറച്ച് മുന്നേ നമ്മൾ സംസാരിച്ച് വെച്ചൊരു വിഷയം ഉണ്ടല്ലോ, ഇപ്പൊ റീസെന്റ്ലി ഇപ്പൊ ക്ലിനിക്കിൽ വന്നൊരു കേസ്, അതെങ്ങനെയായിരുന്നു, അതിന്റെ ഒരു സ്റ്റേജ് എങ്ങനെയാണ്? അതെ, കുറച്ച് ദിവസം മുൻപ് തന്നെ ഒരു പേഷ്യന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്, അതിനുശേഷമാണ് അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരത്തെ ആ പേഷ്യന്റ് തന്നെ അവർ പറഞ്ഞ എന്താന്ന് വെച്ചാല് അവർക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വല്ലാത്ത രീതിയിൽ വന്നു, ഭയങ്കര വേദനയാണ് ഡോക്ടറെ, മലം പോകുന്നതിനോടൊപ്പം ഞാൻ ബ്ലീഡിങ് കാണുന്നുണ്ട്, പക്ഷേ നന്നായിട്ട് രക്തം ഉറ്റിയിട്ടൊന്നും പോകുന്നില്ല, ഞാൻ മലത്തിനോടൊപ്പം ജസ്റ്റ് ബ്ലീഡിങ് ആണ് കാണുന്നതെന്ന് പറഞ്ഞു. പൈൽസ് ആണെന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ആ ഒരു കണ്ടീഷൻ പൈൽസ് അല്ല, ഇങ്ങനെയുള്ള കേസുകളിൽ മെയിനായിട്ട് വരുന്നത് ഫിഷറാണ്. ഒന്നാമത് അവർക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു, ആ സമയത്ത് അവരെന്താണെങ്കിലും ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ടാവും, ആ പ്രഷറിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് അവർക്കൊരു ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ മലദ്വാരത്തിന് ചുറ്റുള്ള ഒരു സ്കിന്നൊക്കെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതിനുശേഷം അവരെടുത്ത മെഡിക്കേഷൻസിന്റെ ഭാഗമായിട്ടും വരാം, അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് ശരീരത്തിൽ വന്ന ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമായിട്ടും അവർക്ക് വന്നൊരു കണ്ടീഷനാണ്. അപ്പം ജസ്റ്റ് ഞാൻ അവർക്കുള്ള ആ ഒരു വൂണ്ട് ഹീൽ ചെയ്യാനുള്ള മെഡിസിൻസും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കോൺസ്റ്റിപ്പേഷൻ മാറാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ജസ്റ്റ് ഒന്ന് അവർക്ക് അത്രയും പറ്റുന്നില്ല, അവർ ഫീഡിങ് ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ കോൺസ്റ്റിപ്പേഷൻ കുറയാനുള്ള ഒരു മെഡിസിൻസും കൊടുത്തപ്പം തന്നെ ആൾ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ മാറി. അപ്പം മെയിൻ ആയിട്ട് നിങ്ങൾ ഭക്ഷണത്താണ് മെയിനായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഭക്ഷണത്തിനാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത് മരുന്നിനേക്കാളും. ആദ്യം നമ്മൾ ഭക്ഷണത്തിൽ ചേഞ്ചസ് വരുത്തുക, എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഡോക്ടർ, ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ക്ലിനിക്കിൽ ഉള്ളൊരു ട്രീറ്റ്മെന്റ് രീതിയാണല്ലേ അത്, ഫുഡ് ബേസ്ഡ് ഡയറ്റിലൂടെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ കുറച്ചെടുക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു കോൺസ്റ്റിപേഷന്റെ അല്ല സോറി ഈ ഒരു പൈൽസിന്റെ വിഷയത്തിൽ അതേപോലെ ഡയറ്റ് ഉണ്ടോ, ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഡയറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പേഴ്സണൽ ഡയറ്റീഷ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ അവർ കൊടുക്കുന്ന ഏതെങ്കിലും ഡയറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? അതെ, നമുക്കത് കൊടുക്കാം. ചിലപ്പം ചില ആളുകൾക്ക് അവർ എത്ര വിചാരിച്ചിട്ടും ഈ ഒരു കണ്ടീഷൻസ് എന്നാൽ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, ഞാൻ നന്നായിട്ട് ഫൈബേഴ്സ് കഴിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറയും, പക്ഷെ അവർക്ക് ആ വയറൊന്നും ഓക്കെ ആവുന്നില്ല. ചിലപ്പോൾ അവർക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് പ്രോബയോട്ടിക്കും കാര്യങ്ങളും വേണ്ടി വരും, അതിൻ്റെ കൂടെ തന്നെ കറക്റ്റ് കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് അവർക്ക് എന്താണെങ്കിലും വേണ്ടി വരും, അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്രയും പറ്റാത്ത പേഷ്യൻസിനൊക്കെ അവർക്ക് പ്രത്യേകമായിട്ട് ഒരു ഡയറ്റീഷ്യനെയും കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ ആളുകൾ കാണുമ്പോൾ എന്ത് കേസ് ആണെങ്കിലും ഒരു ഡയറ്റ് എടുക്കുന്നതിനോട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം പ്രോപ്പറായിട്ട് നമ്മളാണെങ്കിലും അത് ചെയ്യും, പിന്നീട് അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ, മൊത്തം ഡിസോർഡർ ആവുന്ന ഒരു അവസ്ഥയിൽ, അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പേഴ്സണൽ ഡയറ്റീഷ്യൻ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളായിട്ടും അതേപോലെ പൈസയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഡോക്ടർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തായ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഡോക്ടറുടെ കൺസൾട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ പുറത്തുള്ള ആളുകളാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് അങ്ങനെ വരാം, അതല്ല വീട്ടിൽ നിന്ന് തന്നെ കൺസൾട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റ് വഴി അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വഴി ഓൺലൈൻ ആയിട്ടുള്ള കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. അതേപോലെ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്, കാരണം പല ആളുകൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ള സംശയങ്ങളായിരിക്കും, അതേപോലെ ഈ ഒരു രോഗം എല്ലായിടത്തും ആരോട് ഷെയർ ചെയ്യാനോ അതേപോലെ പെട്ടെന്നൊരു കൺസൾട്ടേഷൻ എന്നുള്ളതൊക്കെ മടി കാണിക്കുന്ന ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഉപകാരപ്രദമാണ്. കാരണം വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന റെമഡീസ് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, പുതിയൊരു ടോപ്പിക് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളിൽ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ടോപ്പിക് ഇടണം. എന്നാലേ നമുക്ക് അതിനെപ്പറ്റി, ഇതിപ്പം പൈൽസിൻ്റെ വിഷയം തന്നെ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്ത ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ പുതിയ പുതിയ വിഷയങ്ങൾ നമുക്ക് ടോപ്പിക്ക് കമൻറ്റ് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പം ഈ ഒരു ക്ലാസ് എടുത്ത് തന്ന ഡോക്ടർക്ക് നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു, താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, ബൈ.